അതായത് മോഡിയുടെ ഒരു വെപ്പണാണ് കേരളത്തിലെ സി പി എം. അതുകൊണ്ടാണ് അവരുമായി ചേർന്ന് ഒരു സമരത്തിന് ഞങ്ങളില്ല എന്ന് പറയാൻ കാരണം. റിയാസ് ആദ്യം മറുപടി പറയേണ്ടത്, പണ്ട് അമ്മായിയപ്പൻ 2.5 കോടി പൊതിഞ്ഞ് കൈതോലപ്പായത് പൊതിഞ്ഞതിനെ കുറിച്ച് ആദ്യം മറുപടി പറയുക. അതിനുശേഷം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ. കോൺഗ്രസ്സിനെ നേതാക്കന്മാരല്ല ജന്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ളതിനെ കുറിച്ച് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്ക് അനുകൂലിക്കാൻ പറ്റും. എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമുണ്ടോ? പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലേ ഈ ഗവൺമെൻറ് കാര്യങ്ങൾ തീരുമാനിക്കുന്ന കമ്മിറ്റി. അതിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ കാരണ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ 90 വരെ ഈ നിരന്തര വേഗ സിവിൽ കോഡിന് വേണ്ടി പറഞ്ഞവർ ഇപ്പോൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജോലിയാണ് പറയേണ്ടത്, അത് ഞങ്ങളുടെ ജോലിയല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ സി പി എമ്മിൻ്റെ സെമിനാറിൽ യാതൊരു ആശങ്കയില്ല. ഇനി അവരുടെ കൂടെയൊക്കെ സമരത്തിന് പോയാൽ പൗരത്വ ഭേദഗതിയിൽ പോയതിൻ്റെ അനുഭവം പലർക്കും ഉണ്ടാവും. പലരും ഇപ്പോഴും കേസിൽ പ്രതികളാണ്. അപ്പോൾ ആ ഓർമ്മയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ സെമിനാറിനെ ഒട്ടും ഗൗരവത്തിൽ കാണുന്നില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഈ എം വി ഗോവിന്ദൻ്റെ ഓരോ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ കാണുമ്പോൾ ഈ മണിപ്പൂര് നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന മനുഷ്യരെ ദിവസേന വെടിവെച്ച് കൊല്ലുകയും വെട്ടി കൊല്ലുകയും ചെയ്യുന്ന മണിപ്പൂർ കലാപത്തിൽ ഒരാശങ്കയും ശ്രീ ഗോവിന്ദനെ കാണാനില്ല. മാത്രമല്ല, ഇപ്പോൾ ഒരാഴ്ച ഒന്ന് ലണ്ടനിൽ പോയി വന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളെക്കുറിച്ച് പറയുന്നത് അവിടുത്തെ നല്ല കാഴ്ചകളൊന്നുമല്ല കണ്ടത്. പള്ളിയിൽ ആൾ മറ്റേ പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. കന്യാസ്ത്രീകളുടെ ജീവിതം ഇതിനൊക്കെ പറഞ്ഞ് ഒരു വിഭാഗത്തിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്ന സമീപനമാണ് ഗോവിന്ദൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഇത്രയും ഒരു പാർട്ടി തരം താഴാൻ പാടില്ല. ഇപ്പം മണിപ്പൂരിലെ രാഹുൽ ഗാന്ധിയാണ് അവിടെ ആദ്യം ഓടിയെത്തിയത്. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ 2 കേരളത്തിലെ എം പിമാരെ അവിടെ പ്രതിനിധികളായിട്ട് അയച്ചു, ശ്രീ ഡീൻ കുര്യാക്കോസിനെയും അതുപോലെ തന്നെ ഐ ബി ഇടനെയും. അതിനുശേഷം ശ്രീ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാലിനോടൊപ്പം എല്ലാ സംഘർഷ ബാധിത പ്രദേശങ്ങളും സന്ദർശിച്ചു. ഇപ്പം കൺമുമ്പിൽ കാണുന്ന ക്രിസ്ത്യൻ പള്ളികൾ തകർക്കുകയും വിശ്വാസികളെ കൊല്ലുകയും ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ അതിനൊട്ടും പ്രാധാന്യം കൊടുക്കാതെ ഇല്ലാത്ത ഇതുവരെ ആരും കാണാത്ത ഒരു ബില്ലിൻ്റെ പേരിൽ ഇത്രയൊക്കെ ആവേശം കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണല്ലോ സി പി ഐനെ രംഗത്ത് കാണാത്ത. എന്താ അവർ പറയുന്ന ബില്ല് കാണട്ടെ. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഈ ഏക സിവിൽ കോഡ് വന്ന് ഇവർ ഇത് മാത്രമല്ല മറ്റേ മുസ്ലിങ്ങളെ മാത്രമല്ലല്ലോ ബാധിക്കുന്നത്, ഗോത്രവർഗങ്ങളെന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ സമുദായം കൂടി ഉണ്ട് അതിൽ. അപ്പോൾ അവരെയും ഗോത്രവർഗങ്ങളെയും മറ്റേ ഷെഡ്യൂൾ കാസ്റ്റിനെയൊക്കെ ഒഴിവാക്കിയൊരു നിയമം കൊണ്ടുവരാൻ സാധ്യമല്ല. ഒരു മതവിവാഹത്തിനെ മാത്രം മാറ്റി നിർത്തുന്ന ഒരു ബില്ല് കൊണ്ടുവരാൻ കേന്ദ്രത്തിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും കഴിയില്ല. അതിന് ഈ നാട്ടിൽ കോടതി നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ബില്ല് വന്നതിന് ശേഷം കൂടുതൽ സമര പരിപാടികൾ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ നടത്തും. ഇപ്പം ഞങ്ങൾ സെമിനാറും ഞങ്ങളുടെ ആശയങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൽ നിന്നും ലീഗിനെ അടർത്തി മാറ്റാനും അതുവഴി ബി ജെ പിക്ക് ഇവിടെ നുഴഞ്ഞു കയറാനും കോൺഗ്രസിൻ്റെ തകർച്ചയാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അതായത് മോഡിയുടെ ഒരു വെപ്പണാണ് കേരളത്തിലെ സി പി എം. അതുകൊണ്ടാണ് അവരുമായി ചേർന്ന് ഒരു സമരത്തിന് ഞങ്ങളില്ല എന്ന് പറയാൻ കാരണം. ഇല്ല, സമസ്തയ്ക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഘടനയാണ്. സമസ്ത യു ഡി എഫിൻ്റെ ഭാഗമല്ല. എന്നാൽ അവർ ഇലക്ഷനിലൊക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട്, പരസ്പര ആശയങ്ങൾ കൈമാറാറുണ്ട്. അത് ഞങ്ങൾ സമസ്തയായിട്ട് മാത്രമല്ല എല്ലാ വിഭാഗങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നല്ല ബന്ധമാണല്ലോ. അതുകൊണ്ട് തന്നെ സമസ്ത ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്, അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കാം. പക്ഷെ അവരും പറഞ്ഞിട്ടുള്ളത് എന്താ, കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ വിളിക്കുന്ന സെമിനാറുകൾ ഞങ്ങൾ പങ്കെടുക്കുന്നത് മാത്രമല്ല, പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം കൊടുക്കുന്നല്ലേ പറഞ്ഞു. അതിൻ്റെ അർത്ഥം സമസ്ത ബി ജെ പി ആണോ? അല്ലല്ലോ. അപ്പോൾ അതിനാ വഴിക്ക് കണ്ടാൽ മതി. അതായത് ഈ നിയമത്തിനെതിരെ ഒരു കൂട്ടായ്മയ്ക്ക് എല്ലാവരുമായിട്ടും സഹകരിക്കുന്നതാണ് സമസ്തയുടെ നിലപാട്. അത് വ്യക്തമാണ് അവരുടെ നിലപാട്. അതിൽ ഞങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. അല്ല, ഞങ്ങൾക്ക് നിലപാട് എന്ന് എല്ലാ ദിവസവും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മുമ്പ് എടുത്തിട്ടുള്ള ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് എടുത്തിട്ടുള്ള നിലപാടുകളിൽ ഞങ്ങളിപ്പോൾ ഉറച്ചു നിൽക്കുക മാത്രമല്ല, പാർലമെൻറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം മനസ്സിലാക്കണം. മിനി പാർലമെൻറ്റാണ്, അവിടെ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആർക്കാ സംശയം? പിന്നെ സംശയത്തിൻ്റെ അവകാശം എന്താ? കോൺഗ്രസ് അവർ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവർ ക്ഷണിച്ചാൽ ഞങ്ങൾ പോവില്ല. മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് ഈ സെമിനാർ നടത്താനുള്ള യാതൊരു യോഗ്യതയില്ല. അല്ലെങ്കിൽ അവർ ഇ എം എസ്സിനെ തള്ളി പറയണം.
എന്നിട്ട് ക്ഷണിച്ചാവണമെങ്കിൽ ഞങ്ങൾ പോവാം. ഈ സി പി എമ്മിന്റെ തന്ത്രം മനസ്സിലാക്കാൻ ലീഗിന് ഇതുവരെ സാധിച്ചില്ല, അതുകൊണ്ടാണ് ഇവർ സ്ട്രോങ് ആയിട്ടൊരു നോ ഇതുവരെ പറഞ്ഞു കണ്ടിട്ടില്ല. അതല്ല, വിളിക്കുമ്പോൾ എന്ത് കാരണം വെച്ചാൽ ആ നോന്ന് പറയേണ്ടതിനൊക്കെ കുറിച്ചൊരു ആലോചന വേണം. ലീഗ് രാഷ്ട്രീയ പാർട്ടിയാ, അതുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനം എടുക്കാം. ഞാൻ പറഞ്ഞ അതൊന്നും യു ഡി എഫിനെ ബാധിക്കില്ല. ഞങ്ങളുടെ നയം നല്ല നല്ല കഴമ്പുള്ള നയം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. റിയാസ് ആദ്യം മറുപടി പറയേണ്ടത്, പണ്ട് അമ്മായിയപ്പൻ 2.5 കോടി പൊതിഞ്ഞ് കൈതോലപ്പായത് പൊതിഞ്ഞതിനെ കുറിച്ച് ആദ്യം മറുപടി പറയുക, അതിനുശേഷം ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. അല്ല, അത് അവർക്ക് അവർ തീരുമാനിക്കട്ടെ. ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അവരിന്ന രീതിയിൽ തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ പറയില്ല. ഞങ്ങളുടെ മുന്നണിയിലെ ഒരു പരസ്പരം ബഹുമാനിക്കുന്നതാണ്, അത് ഉചിതമായിട്ട് തീരുമാനം അവരെടുക്കട്ടെ. പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഞങ്ങളുടെ നയം ഏക സിലിക്കോണിനെതിരാണ്. അതിൻ്റെ പേരിൽ കേരളത്തിൽ സി പി എമ്മുമായിട്ട് ഒരു സഹകരണത്തിനും ഞങ്ങളില്ല. ഈ മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലിൽ ഷാജൻസ് കറിക്കെതിരായിട്ടുള്ള ഒരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി, അതിനെ സുധാകരൻ അതിനെതിരായിട്ട് രംഗത്ത് വന്നിരുന്നു, പക്ഷേ ലീഗ് പറയുന്നത് അതിനോട് ഒരു കാരണവശാലും അനുകൂലിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത്, ഞങ്ങളെ പത്രക്കാരെ ബഹുമാനിക്കുന്നവരാണ്, പത്രക്കാരുടെ സ്വാതന്ത്ര്യത്തിനെ അഹനിക്കുന്നതിനെ എതിർക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ മറുനാടൻ ഷാജൻ്റെ ചില നടപടികളോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന്, ഈ എല്ലാവരെയും ഒരു പരിധി, ഇപ്പം നിങ്ങളും ഞങ്ങളെ വിമർശിക്കാറുണ്ട്, അത് എല്ലാവിധ മാന്യതയും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് നിങ്ങളൊക്കെ വിമർശിക്കാറുള്ളത്. ആ വിമർശനം ഞങ്ങൾ ഉൾക്കൊള്ളാറുമുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യ വിമർശനം ഏറ്റുവാങ്ങിയ ഒരാൾ ഞാനാണ്. പക്ഷേ അത് പലപ്പോഴും എനിക്ക് സ്വയം തിരുത്താൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്ന് വിചാരിച്ച് ഒരാൾ അടച്ചാക്ഷേപിച്ചാൽ, ഇവൻ ഗതി പിടിക്കാത്തവനാണ് മറ്റേതാണ് മറിച്ചതെന്നൊക്കെ പറഞ്ഞാൽ, അതൊരു മാധ്യമ പ്രവർത്തനമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ്. രണ്ടാമത്തത്, മുസ്ലിം സമുദായത്തിനെ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ഏതാണ്ടൊരു സംഖ്യയുടെ ഭാഗത്ത് നിന്നുള്ള സംസാരം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൂന്നാമത്തത്, ഞങ്ങളുടെ എല്ലാ മഹർഷി രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി, അദ്ദേഹം പോയാൽ ഈ പാർട്ടി രക്ഷപ്പെടൂ എന്ന് പോലും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അപമാനിക്കുന്നൊരു സ്റ്റാൻഡ് എടുത്തു. പക്ഷെ ഇപ്പോഴത്തെ സംഭവം എന്ന് പറയുന്നത് കോടതിയാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത്. അതായത്, ശ്രീനിയൻ എം എൽ എക്ക് ഒരുപാട് തെറ്റുകളുണ്ട്, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ ആക്ഷേപമുണ്ട് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജാതി എന്ത് പഴച്ചു. അദ്ദേഹം ജനിച്ച സമുദായത്തിനെ കുറ്റം പറഞ്ഞപ്പോഴാണ് കേസ് വന്നതും, അതിനെതിരായിട്ടാണ് അദ്ദേഹം അപ്പീൽ പോയി, അല്ല മുൻകൂർ ജാമ്യം പോയി തള്ളി. അതേസമയം തിരികെ മനസ്സിലാക്കണം, മോൺസൺ കേസിൽ സുധാകരനെതിരായിട്ട് നടപടി വന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പോയി, അദ്ദേഹത്തിൻ്റെ നടപടി കോടതി അംഗീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഒരു ജാതിയെ അപമാനിച്ച, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു എം എൽ എ ഒരു തെറ്റ് ചെയ്തപ്പോൾ എം എൽ എനെ കുറ്റം പറയുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ജനിച്ച സമുദായത്തിനെയും വിമർശിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് വന്നത്. ആ കേസിൽ മെറിറ്റ് ഉള്ളതുകൊണ്ടാണല്ലോ മുൻകൂർ ജാമ്യം തള്ളിയത്. സുധാകരനെ അനുകൂലമായിട്ട് എന്താ കോടതി പ്രതികരിക്കാൻ കാരണം? കേസിൽ സുധാകരൻ്റെ പെറ്റീഷനിൽ മെറിറ്റ് ഉള്ളതുകൊണ്ടാണ്. ഷാജൻസ് കരിയുടെ കേസിൽ മെറിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് തള്ളിയത്. അപ്പോൾ അത് നിയമത്തിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ല അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയില്ല. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളെ വിമർശിക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നുള്ള രീതിയിലായിരിക്കണം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ പറഞ്ഞ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അപ്പം അദ്ദേഹം എന്നെ, ഷാജൻസ് കറി എന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും മാന്യത കൂട്ടനെ വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് പക്ഷെ അങ്ങനെയല്ല, മറ്റു പലരും വിമർശിക്കുമ്പോൾ ഞാൻ അത് കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ, ഇപ്പോൾ കോൺഗ്രസ്സുകാരെ പറ്റി പറഞ്ഞത് ഇവരെ നേതാക്കന്മാരല്ല ജന്തുക്കൾ എന്ന് വിളിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവർ കോൺഗ്രസ്സിനെ നേതാക്കന്മാരല്ല ജന്തുക്കളാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയുള്ളതിനെ കുറിച്ച് കോൺഗ്രസ്സുകാരനായിട്ടുള്ള എനിക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ പിന്നെ മാത്രമല്ല, എന്തിനാ പൊളിയിൽ കഴിയുന്നത്? നിയമത്തിന് കിണങ്ങിയിട്ട് കോർട്ടിൽ നിന്ന് ജാമ്യം വാങ്ങിച്ചുകൂടെ? അപ്പം അതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. മോൺസൺ ഭാഗങ്ങൾ പ്രത്യേകിച്ച് തള്ളി പറയേണ്ട കാര്യമില്ല. പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, പിന്നെ ഇതിനെ പ്രത്യേകിച്ച് തള്ളി പറയേണ്ട ആവശ്യമില്ല. ഒരു സൗഹൃദമൊന്നുമല്ല അതൊന്നും, അതില്ല. ഈ മോൺസനും മാവുങ്കലിനെയും ഇത് മറുനാടനെയും കൂട്ടി കൂട്ടി കുഴയ്ക്കണ്ട, രണ്ടും വേറെയാണ്.